എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഓർമ്മ വെക്കുന്നതിനു മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു അദ്ദേഹം എല്ലാം കഴിഞ്ഞു ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ നിങ്ങൾ ഇവിടെ ഉള്ളതാ എൻ്റെ ഏക ആശ്വാസം ജഗദീഷും കൂടി ഇവിടെ നിന്ന് പോയാൽ അവൾ ആകെ തകരും പിന്നെ എൻ്റെ കുഞ്ഞിനെ ആരാ ഒരു സഹായത്തിന് संशय मशय जनिकणमें अगर अजित मोड़े नोकने दूर कोल श्रीदेवी कॉन्टाक्टो याकाल फैन टेलीफोन पोली फोन टेपा पिभ्रमिकान एंत संभव या निकरे विनोद पू समय करण वो एन क्यों चेकानु डॉक्टर अंदर वर्मे को नो अट्स नण ऑफ योर बिजनेस विनोद पू
നിഴൽ മൂടും മൗന പടമാകെ ശ്രീദേവി വിഷമിക്കണ്ട, കുഞ്ഞിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയാ പിന്നെ അയാൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെന്നാൽ തിരികെ പോരുമ്പോ കുഞ്ഞ് എന്റെ കയ്യിലിരിക്കും. പിന്നെ വളരെ സൂക്ഷിക്കണം, കാരണം ആ കോമ്പൗണ്ടിൽ അയാളുടെ ആളുകൾ പല സ്ഥലത്തും പതുങ്ങി നിൽക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാ. ഏതായാലും ഞാൻ പോട്ടെ. ശരി, വരുന്നാരും കണ്ടില്ലല്ലോ. ഇല്ല എങ്കിൽ വേഗം പോയിക്കോളൂ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? അല്ല, ബെല്ലടിച്ചിട്ട് ആരെയും കണ്ടില്ല. ആരെ കാണേണ്ടത്? ഡോക്ടർ തോമസ് കുര്യന്റെ വീടല്ലേ? ഓ, അത് ഇതല്ല. ഡോക്ടർ വീട് ഇതിൽ നേരെ നടക്കുമ്പോ റൈറ്റ് സൈഡിൽ ലേക്ക് കാണുന്നില്ലേ, ആ ലേക്കിന്റെ കരയിൽ ഒറ്റക്ക് കാണുന്ന വീടാ. താങ്ക് യു സർ, ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ ജഗദീഷ്? ഫാക്ടറിയിലെ കുറച്ച് അക്കൗണ്ട്സ് നോക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കാം. എന്നാ ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കോട്ടെ, വേറൊന്നുമില്ലോ. ഇല്ല. ഐജി വിളിച്ചിരുന്നോ? പലരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും, സത്യം നമുക്കല്ലേ അറിയൂ.
Come on, get up. ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, കാണാൻ വന്നു. വളരെ നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? പറയാം, എന്റെ പേര് റോബർട്ട്. ഞാൻ ശ്രീദേവി അന്വേഷിച്ച് വന്നാണ്. എന്തിന്? സുഹിക്കാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വർമ്മയുടെ മരണം ഒരാത്മഹത്യയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ? ഇല്ല. അവളുടെ കള്ളക്കാമുകൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വിനോദ് എന്നെ വെട്ടിയതിനാണ് ജയിലിൽ പോയത്. തിരിച്ചവൻ ജയിലിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അവൻ അങ്ങോട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ വർമ്മ മുതലാളി മരിക്കില്ലായിരുന്നു. അതിനു മുമ്പേ അവനെ ഞാൻ വകവരുത്തിയിരുന്നു. അവൻ നേരെ വന്നത് ഇങ്ങോട്ടാണ്, ശ്രീദേവിയുടെ നിർദ്ദേശം അനുസരിച്ച്. ഒരാഴ്ചയായി അവൻ വന്നിട്ട്. അതിനുള്ളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മുതലാളിയെ കൊന്നതും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനത് തെളിയിച്ചുതരാം. രാജപ്പ, രാജപ്പ! എന്തോ? ഇവിടെ വാ. എന്താ സാർ? പോലീസിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, അതേക്കുറിച്ച് അറിയാനാ. എന്താ സാർ? ഒരു ചെറുപ്പക്കാരൻ കൊച്ചമ്മ അന്വേഷിച്ച് ബംഗ്ലാവിൽ വരാറുണ്ടായിരുന്നു. ചെറുപ്പക്കാരനോ? അതെ, മോഡേൺ ഡ്രസ്സിട്ട് വെളുത്ത് അല്പ പൊക്കം കൂടി ആള്. ഉവ സാർ, ഒന്ന് രണ്ട് പ്രാവശ്യം കൊച്ചമ്മ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? വണ്ടി നിർത്തിക്ക്. മിസ്റ്റർ ജഗദീഷ് ആ ടെലിഫോൺ ബൂത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നവനാണ് കക്ഷി. തീർച്ചയായും അവൻ ശ്രീദേവിക്ക് ഫോൺ ചെയ്യായിരിക്കും. വേണമെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് നോക്കൂ. ഒന്ന് ഫോൺ ചെയ്തോ. എൻഗേജ്ഡ് ആണല്ലോ. ഇനി ഒന്ന് ഡയൽ ചെയ്തോ, കിട്ടും. ഹലോ, ഇതൊരു പുതിയ മൂവ്മെന്റ് ആണല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയുള്ളൂ സാർ. അതെ, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല സാർ. കൊടുക്കണം, ഉടൻ തന്നെ കൊടുക്കണം. ശരി സാർ. ഓക്കെ. മിസ്റ്റർ വിനയചന്ദ്രൻ, തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫയൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ എന്താ? സാർ, ബോഡി ബേൺ ചെയ്തതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണോ മിസ്സിസ് വർമ്മ പറഞ്ഞു വരുന്നത്? അതെ. പ്രോപ്പർട്ടീസ് പലതും നിങ്ങളുടെ പേരിലാക്കാൻ നിർബന്ധിച്ചതിന്റെ കാരണം? ഞാൻ നിർബന്ധിച്ചതല്ല, പുള്ളി സോമനസാല ചെയ്തതാണ്. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണെന്നാണല്ലോ ജഗദീഷ് പറഞ്ഞത്. ജഗദീഷ് അങ്ങനെ പറയില്ല. കാരണം? അയാൾ വിശ്വസ്തനാണ്. ആർക്ക്? നിങ്ങൾക്കോ അതോ മിസ് വർമ്മയ്ക്കോ? ഞങ്ങൾ രണ്ടുപേർക്കും. മിസ്റ്റർ വിനോദിനെ നിങ്ങൾക്കറിയാം?
മിസ്റ്റർ വിനോദിനെ നിങ്ങൾ അറിയുമോ എന്ന്. ഏത് വിനോദ്? ഏത് വിനോദിനെ അറിയാം? എനിക്കറിയില്ല. ഒരു വിനോദിനെ അറിയില്ലേ? ഈ ഫോട്ടോ ശ്രീദേവിയുടേതാണ്. അതെ. ഈ അടുത്ത് നിൽക്കുന്ന ആരാ? മിസ്സിസ് വർമ്മ, റിലാക്സ് റിലാക്സ്. സത്യം പറയണ റാസ്കൻ. അയ്യോ അയ്യോ, സത്യം പറഞ്ഞതിലേക്ക് കൊന്നു കളഞ്ഞു. വർമ്മയെ കൊന്ന അന്ന് രാത്രി. കൊന്നതോ? അതെ, അന്ന് രാത്രി വർമ്മയ്ക്ക് നീയല്ലേ പാല് കുടിക്കാൻ കൊടുത്തത്? അയ്യോ, ഞാനല്ല പാല് കൊടുത്തത്. അയ്യോ, വർമ്മ സാർ രാത്രി പാല് കുടിക്കാറില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഉവ്വ, ഒന്ന് രണ്ടു പ്രാവശ്യം ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. ആരെ കാണാനാ? മിസ്റ്റർ വർമ്മയെ കാണാനോ അതോ ശ്രീദേവിയെ? കൊച്ചമ്മയെ കാണാൻ. നീ നാളെ സ്റ്റേഷനിലേക്ക് വരണം. ഓ, വരാവേ. ആരും ഇല്ലേ ഇവിടെ? ആരായി വിനോദ്? ഞാനാ. ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, എന്റെ സ്നേഹിതന്റെ. അയാളുടെ പേരെന്താ? ബഷീർ. ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാ. ഓഹോ, നിങ്ങൾ വർമ്മ മുതലാളിയുടെ ഭാര്യ ശ്രീദേവി അറിയോ? വിവാഹത്തിന് മുമ്പറിയും. മിസ്റ്റർ വർമ്മയുടെ കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ ശ്രീദേവിയെ കാണാൻ ചെന്നിരുന്നല്ലോ, എന്തിനാ? ഞാനിവിടെ പോയിട്ടേ ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. വർമ്മയുടെ കൊലപാതകവും നിങ്ങളെയും ചേർത്ത് ഒരു പെറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കോൺസ്റ്റബിൾ സാർ, ഇയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്ന് എഴുതിയെടുക്കുക. സാർ, എന്താണ് പേര്? വിനോദ്.